ഹലോ, ഒരു മനോഹരമായ പുസ്തകം എനിക്ക് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. ഇത് സ്പർശിക്കുമ്പോൾ, ഇത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്ന ആദ്യത്തെ ചിന്ത, ഒരു പുസ്തകം എത്ര അതിശയമാണ്. ഇത് ഒരു വ്യക്തിയുടെ മനസ്സിൽ പൊന്തി വന്ന, അനേക നാളുകൊണ്ട് രൂപം കൊണ്ട ആശയങ്ങൾ മുഴുവനും ആ വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ലാത്ത എനിക്ക് സൗകര്യത്തിന് വായിച്ച് അത് മുഴുവനും, ആശയം മുഴുവനും എൻ്റേതാക്കുവാൻ തക്കവണ്ണം നൽകപ്പെട്ടിരിക്കുന്ന ഒരു അത്ഭുതകരമായ അനുഗ്രഹമാണ് പുസ്തകം. പുസ്തകം എഴുതിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ പുസ്തകത്തെപ്പറ്റി ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. എങ്ങനെയാണ് ഒരു പുസ്തകമുണ്ടാകുന്നത്? പുസ്തക സൃഷ്ടി, രചന എന്നത് ക്രിയാത്മകതയുടെ ഒരു നല്ല വലിയ ഉദാഹരണമാണ്. ഈ ക്രിയാത്മകതയിൽ പ്രത്യേകിച്ച് രണ്ട് വശങ്ങളുണ്ട്. നമുക്കറിയാം, ക്രിയാത്മകതയുടെ ഏറ്റവും വലിയ ഉദാഹരണം ദൈവമാണ്. ദൈവം സൃഷ്ടികർത്താവാണ്. ദൈവത്തിൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും നാം സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് നമുക്ക് ഇപ്രകാരം പുസ്തകം എഴുതാനും ക്രിയാത്മകത പാലിപ്പാനും ഒക്കെ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ രണ്ട് സ്വഭാവങ്ങൾ മനുഷ്യരിൽ ഒന്നിച്ചു വരുമ്പോഴാണ് നാം ഈ പുസ്തകമൊക്കെ എഴുതുന്നത്. അതെന്താണ്? ഒന്ന്, ദൈവത്തെപ്പറ്റി നാം പറയുന്നത് ദൈവം ദീർഘക്ഷമയുള്ളവനാണ്. ദീർഘക്ഷമയെന്ന് പറഞ്ഞാൽ, എൻ്റെ അനുഭവത്തിൽ ഞാൻ എഴുതിയ പുസ്തകങ്ങൾ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഒരു ദിവസം എങ്ങനെയോ ഒരു ആശയം എൻ്റെ മനസ്സിൽ വന്ന് പതിയും. അത് നല്ല നിലത്ത് വീണ വിത്ത് പോലെ അവിടെ കിടന്ന് മാസങ്ങൾ കൊണ്ട്, ചിലപ്പം വർഷങ്ങൾ കൊണ്ട് മുളച്ച് ഒരു വലിയ വൃക്ഷമായി തീരും. ആ വളർച്ചയുടെ അനുഭവത്തിൽ ഉള്ളിലൊരു ആവേശമുണ്ടാകും. ഇതെഴുതണം, ഇതെഴുതണം, ഇതെഴുതി അനേകർക്ക് അനുഗ്രഹമാക്കി കൊടുക്കണം. ആ അനുഭവമാണ് ഒരു പുസ്തകം എഴുതുവാൻ എന്നെ സഹായിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ആശയങ്ങൾ പലരുടെയും മനസ്സിൽ വരുന്നുണ്ട്. ആശയങ്ങളെ സ്വീകരിച്ച് ഉള്ളിൽ വച്ച് ദീർഘക്ഷമയോടെ ദീർഘനാൾ അതിൻ്റെ പൂർണ്ണതയെ അന്വേഷിപ്പാനുള്ള മനസ്സില്ല എങ്കിൽ അതൊരു പുസ്തകമായി ഭവിക്കുകയില്ല. രണ്ടാമത്, ദൈവത്തിൻ്റെ സ്വഭാവം നാം മനസ്സിലാക്കുന്നത്, ദൈവം എല്ലാറ്റിൻ്റെയും പൂർണ്ണതയെ അന്വേഷിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ, ഒരാശയം നമ്മുടെ മനസ്സിൽ വന്നാൽ അത് അതിനെപ്പറ്റി അവജ്ഞയോടെ അതങ്ങ് മാറ്റിവെച്ചിട്ട് ഇരുന്നാൽ അത് വളരുകയില്ല. ഈ ആശയം ഉള്ളിൽ വന്നു കഴിഞ്ഞ് ഇതിൻ്റെ സാധ്യതകൾ എന്ത് എന്ന് അനുദിനം നാം അന്വേഷിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ ഈ ആശയം നമ്മുടെ ഉള്ളിൽ വളരുകയും വളർന്ന് 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 ഇത് ഒരു വലിയ വൃക്ഷമാകുകയും അതിൽ നിന്ന് ഇപ്രകാരം ഒരു പുസ്തകം ഉടലെടുക്കുകയും ചെയ്യുന്നു. ഞാനിത് പറയുവാൻ താല്പര്യം, നമുക്ക് എന്തെങ്കിലും സ്ഥായിയായ ഒരു നേട്ടം, ശ്രദ്ധേയമായ ഒരു അനുഗ്രഹം ഉണ്ടാകണമെങ്കിൽ നമുക്ക് ദീർഘക്ഷമയുണ്ടാകണം. ഏതെങ്കിലും ഒരു ആശയം കിട്ടിയാൽ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഹൃദയത്തിൻ്റെ മണ്ണിൽ അത് പൊട്ടി വിടർന്ന് ഒരു വലിയ വൃക്ഷമായി അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം ഒരു ദീർഘക്ഷമയോടുകൂടെയും മാത്രവുമല്ല, ഒരു ചെറിയ ആശയം പോലും കിട്ടിയാൽ അത് അന്വേഷിച്ച് അതിൻ്റെ പൂർണ്ണത അന്വേഷിച്ച് അതിൻ്റെ വിവിധമായ വശങ്ങൾ അറിഞ്ഞ് അതിൻ്റെ പൂർണ്ണത കണ്ടെത്തുമ്പോൾ നമുക്കിപ്രകാരം ഒരു ക്രിയാത്മകത എന്ന സന്തോഷം, അനുഗ്രഹം അനുഭവിക്കാൻ പറ്റുന്നു. ഒരു പുസ്തകം അതുകൊണ്ട് നാം കയ്യിലെടുക്കുമ്പോഴൊക്കെ മനസ്സിലാക്കണം, വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യമാണ് ഒരു പുസ്തകം. ഒരു മനുഷ്യ മനസ്സിൻ്റെ ഉള്ളിൽ സംഭവിച്ച വലിയ ആശയ വളർച്ചയുടെ പുഷ്ടിയാണ്, അനുഗ്രഹമാണ് ഒരു പുസ്തകമായി നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഈ കാലത്ത് പ്രത്യേകിച്ച് പുസ്തകങ്ങളെപ്പറ്റി നമുക്ക് വലിയ സ്നേഹവും ബഹുമാനവും വിലയും ഉണ്ടാകണം. ഒരു പുസ്തകം നാം കയ്യിലെടുക്കുമ്പോൾ നാം കോരിത്തരിക്കണം. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന സാധ്യതകൾ, ഇതിൻ്റെ പുറകിലുള്ള ചരിത്രം, അനുഭവങ്ങൾ, വളർച്ച, അന്വേഷണം, ഇവയൊക്കെയും വളരെ വളരെ ശ്രദ്ധേയമാണ്. എന്നാൽ ഇത് ഒരു പ്രത്യേകമായ വ്യക്തി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ഇത് സാധ്യമാണ്. പക്ഷേ ഇത് സാധ്യമാകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ വളർത്തുവാൻ ശ്രമിക്കണം. അത് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, നമുക്ക് ദീർഘക്ഷമയുണ്ടാകണം, നമുക്ക് എല്ലാറ്റിൻ്റെയും പൂർണ്ണത അന്വേഷിക്കാനുള്ള ഒരു ആവേശമുണ്ടാകണം, പുസ്തകമുണ്ടാകണം.